അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു ശ്രേഷ്ഠ വൈദികനായ പാട്രിക് ഹെൻറി റേഡൻ എഴുതിയ ധ്യാനസുരബലമായ ഒരു കൃതിയാണ് ക്രൈസ്റ്റ് ഇൻ ദ സാംസ്, സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നാം സങ്കീർത്തനങ്ങൾ ധ്യാനിച്ചപ്പോഴെല്ലാം ഇതിലെ ധ്യാനങ്ങളായിരുന്നു നമ്മുടെ വഴികാട്ടി. ഇന്ന് വളരെ സുന്ദരമായി തന്നെ അദ്ദേഹം 8-ാം സങ്കീർത്തനത്തെ ക്രിസ്തുവെന്ന താക്കോൽ ഉപയോഗിച്ച് നമ്മുടെ മുൻപിൽ തുറന്നിരുന്നു. നമ്മളെല്ലാം ദിനം പ്രതി ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ കേന്ദ്ര സ്വഭാവമുള്ളൊരു പ്രഖ്യാപനമുണ്ട്. നമ്മൾ തലകൾ കുമ്പിട്ട് ചൊല്ലണം എന്ന് സഭ നിർദ്ദേശിക്കുന്ന ആ ഭാഗം, മനുഷ്യനായി പിറന്നു, ഇംഗ്ലീഷിൽ ഹി ബിക്കെയിം മാൻ. ഇംഗ്ലീഷിൻ്റെ വ്യാകരണം അനുസരിച്ച് എ ആൻഡ് ദ മുതലായ വിവേചക ഭേദകങ്ങൾ, ആർട്ടിക്കിൾസ് ഇല്ലാതെ നാമങ്ങളെ പരാമർശിക്കാനാവില്ല. ഹി ബിക്കെയിം എ മാൻ എന്നോ ഹി ബിക്കെയിം ദ മാൻ എന്നോ പറയണം. എന്നാൽ ലത്തീൻ ഭാഷയിൽ ഇങ്ങനെ വിവേചകങ്ങളില്ല, മലയാളത്തിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഹോമോഫാക്തൂസ് എസ്ത് എന്ന ലത്തീൻ വാക്യത്തെ വ്യാകരണത്തെ കയ്യാലപ്പുറത്തിരുത്തിക്കൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. എന്നാൽ ഇതൊരു അശ്രദ്ധയോ അബദ്ധമോ ആകാൻ തരമില്ല. മാൻ ഏത് മനുഷ്യൻ, ഏതോ ഒരു മനുഷ്യൻ മാത്രമോ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുമോ? ഒരു ടെൻഷൻ അതിൻ്റെ ഹൃദയഭാഗത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നു. മനുഷ്യാവതാരത്തിൽ തന്നെ ഈ ഒരു ടെൻഷൻ ഉണ്ട്. ദൈവം എങ്ങനെ മനുഷ്യനാകും? അത് മനസ്സിലാക്കാത്തിടത്തോളം മനുഷ്യന് ദൈവത്തെ പോലെ ആകാനും സാധിക്കില്ല. പീലാത്തോസ് ചമ്മട്ടി അടിയേറ്റ് പിളർന്ന ഈശോയെ ചൂണ്ടിപ്പറഞ്ഞു, എച്ചെ ഓമോ. ഇതാ മനുഷ്യൻ എന്നാണ് അക്ഷരാർത്ഥമെങ്കിലും ലത്തീനിന്റെ വ്യാകരണം അനുസരിച്ച് സാന്ദർഭികമായി നാം അത് ഇതാ ആ മനുഷ്യൻ എന്ന് മനസ്സിലാക്കണം. എന്നാൽ സാഹിത്യ സ്വാതന്ത്ര്യമനുസരിച്ച് നമുക്ക് ഇതാ മനുഷ്യൻ എന്ന് തന്നെ പറയാം. മുറിവേറ്റവരുടെ എല്ലാം മൂർത്തരൂപമായ മനുഷ്യൻ, മനുഷ്യരിൽ മനുഷ്യനായ ദൈവം. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ ഒരു മിസ്റ്റിക് ആയിരുന്നു നിക്കോളാസ് കവാസിലാസ് എന്നൊരു പുണ്യചരിതൻ. അദ്ദേഹം ഇത് ഭംഗിയായി വിവരിക്കുന്നു. ക്രിസ്തു എല്ലാ മനുഷ്യരുടെയും ആദ്യ രൂപവും പൂർണ്ണരൂപവും മൂർത്തരൂപവും ആകുന്നത് എങ്ങനെയെന്ന്. പുതിയ മനുഷ്യനായി തീരാൻ വേണ്ടിയാണ് സൃഷ്ടി മുതലേ മനുഷ്യപ്രകൃതം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ ആദം വരാനിരിക്കുന്ന പുതിയ ആദത്തിന്റെ മാതൃകയല്ല, പുതിയ ആദമാണ് ആദിമ ആദത്തിന്റെ മാതൃക. ഇറ്റ് വാസ് ന്യൂ ആഡം, ദാറ്റ് വാസ് ദ മോഡൽ ഓഫ് ദി ഓൾഡ്. ഇന്ന് സങ്കീർത്തനം 8-ലേക്ക് വരുമ്പോൾ നമുക്കത് കൂടുതൽ വെളിവാകും. അങ്ങയുടെ ദൃഷ്ടിയിൽ വരാൻ മാത്രം മനുഷ്യൻ എനോഷ് ആരാണ്? അവനെ പരിഗണിക്കാൻ മനുഷ്യപുത്രനും ബനി ആദാം. ഈ സങ്കീർത്തനത്തിന്റെ ഏറ്റവും പുരാതന ഭാഷ്യമായ ഹെബ്രായർ 2 സംശയത്തിനിട നൽകാതെ പ്രഖ്യാപിക്കുന്നുണ്ട്, ഈ മനുഷ്യപുത്രൻ ക്രിസ്തു തന്നെയാണ്. മാലാഖമാരെക്കാളും അല്പം മാത്രം താഴ്ത്തപ്പെട്ടിട്ടും തന്റെ സഹന മരണങ്ങളിലൂടെ മഹത്വത്തിന്റെ സമുന്നതമായ കിരീടമണിഞ്ഞവൻ. ഹെബ്രായർ 2:9, സങ്കീർത്തനം 8:5. ഇന്ന് സൃഷ്ടികർമ്മത്തിന്റെ ബാക്കി ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം വിവരിക്കുന്നത്. ഇന്നലെ ജോബ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമെന്ന പോലെ കടലിനെയും കടൽ ജന്തുക്കളെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവമാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല, പക്ഷേ അവൻ ദൈവത്തെ പോലെയാകും എന്ന് സൂചിപ്പിക്കുന്ന പദസഞ്ചയം, ഛായയും സാദൃശ്യവും, സെലേം ദെമുത്. സർവ്വസൃഷ്ടികളുടെയും മേൽ മനുഷ്യന് അവിടുന്ന് ആധിപത്യം നൽകുന്നു. ഇത് തിമിർത്ത് ഭരിക്കാനല്ല, പരിപാലിക്കുന്ന ഇടയധർമ്മം നിർവഹിക്കാനാണ്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ സൃഷ്ടിയുടെ ഉടയോനല്ല, ഇടയൻ മാത്രമാണ്. ഇന്ന് സങ്കീർത്തനം 8:6 ഇത് ഉദ്ഘോഷിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ സൃഷ്ടിയെ അധീനമാക്കിയവൻ ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് രക്ഷാകര ചരിത്രത്തിലെ പ്ലാൻ ബി അല്ല, വീണ്ടും വിചാരമല്ല ക്രിസ്തു എന്ന് പറയുന്നത്. അവൻ ആദ്യം മുതലേയുണ്ട്. മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞപ്പോൾ ക്രിസ്തുവായിരുന്നു അതിന്റെ വാർപ്പ് മാതൃക. നിക്കോളാസ് കബാസിലാസ് വീണ്ടും പറയുന്നു, മനുഷ്യന്റെ മനവും നിനവും ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ അറിയാൻ ഒരു മനവും അവനിലേക്ക് ഓടിയണയാൻ ഒരു നിനവും അവനെ ഓർക്കാൻ സ്മൃതിച്ചപ്പം നമുക്ക് ദൈവം തന്നു. കാരണം സൃഷ്ടി മുതലേ ക്രിസ്തുവാണ് മനുഷ്യന്റെ ആദ്യ രൂപം, ആർക്കിടൈപ്പ്. ഇതേ കാരണം കൊണ്ടാണ് നാം സൃഷ്ടിയെ ധ്യാനിക്കുമ്പോഴെല്ലാം ഇന്ന് സങ്കീർത്തകനോടൊപ്പം പാടുന്നത്, കർത്താവേ കർത്താവേ, ഭൂമി മുഴുവൻ അങ്ങയുടെ നാമം എത്ര മഹനീയം, ആകാശത്തിന് മീതെ അത് മഹത്വം അണിഞ്ഞിരിക്കുന്നു. മനുഷ്യ ശരീരത്തെയും വ്യക്തിത്വത്തെയും കുറിച്ചുള്ള തന്റെ വിശാലമായ ദൈവശാസ്ത്ര പ്രബോധനത്തിൽ തിയോളജി ഓഫ് ദ ബോഡി മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആദിമ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്, ഒറിജിനൽ ഇന്നസെൻസ്. നമ്മൾക്ക് വീണുപോയ കാലം മുതലുള്ള കഥയാണ് പരിചയം കൂടുതൽ. അതിനു മുൻപ് എങ്ങനെയായിരുന്നുവെന്ന് നാം ഓർക്കുന്നേയില്ല. ഇന്ന് സുവിശേഷത്തിൽ ഫരിസേരും മതപണ്ഡിതരും ആചാരശുദ്ധിയെക്കുറിച്ച് കർത്താവിനോട് തർക്കവാദം ഉന്നയിക്കുകയാണ്. കൈ കഴുകാതെ ഭക്ഷിക്കുന്നു, കാല് കഴുകാതെ ഇരിക്കുന്നുവെന്നൊക്കെ, അങ്ങനെ ഓരോ തരം പാരമ്പര്യങ്ങളുടെ പ്രാമാണികത്വത്തെക്കുറിച്ച്. ഇന്നലെ നാഥൻ ശിഷ്യരോടൊത്ത് നടത്തിയ അന്തിമ വിരുന്നിനെ പരാമർശിച്ചിരുന്നുവല്ലോ. അവിടെ അവൻ പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പാദങ്ങൾ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. മാത്രമല്ല,
കുളിച്ചവൻ്റെ പാദം മാത്രം കഴുകിയാൽ മതി, അവൻ പൂർണ്ണമായും ശുദ്ധനാകും. കൈ കഴുകേണ്ടത് എങ്ങനെ, കാല് കഴുകേണ്ടത് എങ്ങനെയെന്നൊക്കെ ശഠിക്കുന്നവർ തങ്ങൾ കുളി കഴിഞ്ഞവരാണോ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ മുങ്ങിക്കുളിച്ച് നിവർന്നവരാണോ എന്ന്, അതായത് ഉയർത്തെഴുന്നേറ്റവരാണോ എന്ന്. ഇതുപോലെ മോശയുടെ നിയമം ഉയർത്തിപ്പിടിച്ച് ഓരോ മുട്ടുന്യായങ്ങളുമായി വന്ന് വിവാഹമോചനത്തെക്കുറിച്ച് തർക്കിച്ചപ്പോൾ നാഥനൊരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശ നിങ്ങൾക്ക് നിയമം നൽകിയത്, ആദ്യം മുതൽ അങ്ങനെയായിരുന്നില്ല. മത്തായി 19:8. അതെ, നമ്മൾ ധ്യാനിച്ചു വരുന്നതുപോലെ ആദിമവിശുദ്ധി നമുക്ക് കൈമോശം വന്നതുകൊണ്ടാണല്ലോ നമ്മെ നിലയ്ക്ക് നിർത്താൻ നിയമം എന്നൊരു കർക്കശക്കാരനായ അധ്യാപകൻ വരേണ്ടി വരുന്നത് തന്നെ. ഗലാത്യർ 3:24. ആ നിയമത്തിന് ദൈവിക ഉടമ്പടിയെ റദ്ദാക്കാൻ സാധിക്കില്ല, കാരണം ദൈവം തൻ്റെ ഉടമ്പടി ലംഘിക്കാറില്ല. ഗലാത്യർ 3:17. റദ്ദാക്കുക, അക്കുറവോ? ഇന്ന് നാഥൻ അതേ വാക്കുപയോഗിച്ചാണ് പറയുന്നത്, നിങ്ങളുടെ ആചാരപരമായ പാരമ്പര്യ നിയമങ്ങൾ കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പനയെപ്പോലും റദ്ദാക്കുന്നുവെന്ന്. മർക്കോസ് 7:13. അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം.